ഏലിയൻസ് ഭൂമിയിൽ ഡാമുകളും തടാകങ്ങളും തിരയുകയാണ്. എവിടെ അവർ തടാകം കാണുന്നുവോ അവിടെ അവർ സ്പെഷ്യൽ പൈപ്പ് ഉപയോഗിച്ച് എല്ലാ വെള്ളവും വലിച്ചെടുക്കും. എന്നിട്ട് അവിടെ ഒരു കെമിക്കൽ എടുക്കും. എന്തിന്? എന്ത് സംഭവിക്കും ഈ കെമിക്കൽ കൊണ്ട്? ഡോക്ടർ സഞ്ജന ഇത് കണ്ടുപിടിക്കുകയാണ്. അവിടെ മെഹുലിന്റെ മൊബൈൽ കേടായി പോയിരുന്നു. അതുകൊണ്ട് മെഹുൽ പുതിയ മൊബൈൽ വാങ്ങുന്നു. അപ്പോൾ തന്നെ തന്റെ ഇമെയിൽ അക്കൗണ്ട് വഴി എല്ലാ ഡേറ്റകളും ബാക്കപ്പ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം മെഹുലും മാലിയയും ഡോക്ടർ സഞ്ജനയുടെ ലാബിലേക്ക് പുറപ്പെടുന്നു. ആലിയ വളരെ വേഗത്തിൽ സ്കൂട്ടി ഓടിച്ചിരുന്നത് കൊണ്ട് മെഹുലിന് കുറച്ച് പേടി തോന്നുന്നുണ്ടായിരുന്നു. ആലിയ സ്കൂട്ടിയുടെ സ്പീഡ് ഒന്ന് കുറച്ച് ഓടിക്കുക. സർ, ഞാൻ സ്പീഡ് കുറച്ച് സ്കൂട്ടി ഓടിക്കാറില്ല. താങ്കൾ ടെൻഷൻ അടിക്കാതെ. അല്ലെങ്കിൽ തന്നെ ഏലിയൻസ് ഒരുപാട് ടെൻഷൻ തരുന്നുണ്ട്. ഇനി അഥവാ നിങ്ങൾ സ്കൂട്ടി പറത്തിയാൽ വീണ്ടും ടെൻഷനാക്കും. ഇങ്ങോട്ട് വന്ന സമയത്ത് എന്റെ മുടി ചീത്തയാകില്ലായിരുന്നു. പെട്ടെന്ന് ആലിയയോട് മെഹുൽ വണ്ടി നിർത്താൻ പറയുന്നു. നീ പുറകിലിരിക്കുക, സ്കൂട്ടി ഞാൻ ഓടിക്കാം. മെഹുൽ സ്കൂട്ടി വാങ്ങുന്നു. രണ്ടുപേരും ഡോക്ടർ സഞ്ജനയുടെ ലാബിലേക്ക് എത്തിച്ചേരുന്നു. ലാബിന്റെ കഥക് ഒരു ലോജിക്കൽ പാസ്വേഡ് കൊണ്ട് അടച്ചിരിക്കുകയാണ്. റാറ്റ് കാറ്റ് ഡോഗ്. പിന്നെന്താണ്? എന്താ നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ ലോജിക്കൽ ആർമി? അതിനുശേഷം എന്താണെന്ന് ചിന്തിക്കൂ, ചിന്തിക്കൂ. എലിയെ പൂച്ച കഴിക്കും, പൂച്ചയെ പട്ടി വേട്ടയാടുന്നു. പട്ടിയെ ഈ തന്നിരിക്കുന്നവയിൽ സിംഹം മാത്രമേ വേട്ടയാടുവാൻ സാധ്യതയുള്ളൂ. മെഹുൽ മൂന്നാമത്തെ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ലാബിന്റെ വാതിൽ തുറക്കുന്നു. ലാബിനകത്തെത്തിയപ്പോൾ തന്നെ ഡോക്ടർ സഞ്ജന മെഹുലിനോട് പറയുന്നു, ഈ ബ്രൗൺ കളറിലെ പൗഡർ വളരെ സ്പെഷ്യൽ ആണ്. ഇതുപോലെയുള്ള പൗഡർ ഈ ഭൂമിയിൽ എവിടെയും ലഭിക്കില്ല എന്ന്. ഈ പൗഡർ ഏതോ അന്യഗ്രഹത്തിലെ മണ്ണിൽ നിന്നുമാണെന്ന്. പിന്നെ ഈ മണ്ണ് ആസിഡിനേക്കാൾ ഒട്ടും മോശമല്ലെന്ന്. അതായത് ഈ മണ്ണ് വെള്ളം നിറച്ച പാത്രത്തിലിടുകയാണെങ്കിൽ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആ വെള്ളം ഗ്യാസ് ആയി മാറുമെന്ന്. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഇതിന്റെ അർത്ഥം ഏലിയൻസ് തടാകത്തിലെ എല്ലാ വെള്ളവും എടുത്തതിനു ശേഷം ഈ പൗഡർ അതിലേക്കിടുന്നു, അതിനാൽ തടാകം വറ്റിപ്പോകുന്നു. ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ലായിരുന്നു ഏലിയൻസ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. മെഹുൽ വീണ്ടും ആദിയെ വിളിക്കുന്നു. ഏലിയൻസിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് എടുക്കുന്നു. പക്ഷേ ആദിയുടെ കയ്യിൽ ഒരു വിവരവും ഇല്ലായിരുന്നു. മെഹുലിന് എങ്ങനെയെങ്കിലും ഏലിയൻസിനെ പറ്റി അറിയണമായിരുന്നു. അതുകൊണ്ട് തന്നെ മെഹുൽ ഭൂൽഭുലയ സയന്റിസ്റ്റിന്റെ അടുത്തേക്ക് പോകുവാൻ പ്ലാൻ ഉണ്ടാക്കുന്നു. ഭൂൽഭുലയ സയന്റിസ്റ്റ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുവാനായി ഒരു സങ്കീർണമായ പാത ഒരുക്കിയിരുന്നു. നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ ABCDE ഇതിൽ ഏതു വഴിയാണ് സയന്റിസ്റ്റിന്റെ വീട്ടിലേക്ക് എത്തുകയെന്ന്? മനസ്സിലായില്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് നോക്കൂ. ബി എന്ന വഴിയിലൂടെ പോയാൽ സയന്റിസ്റ്റിന്റെ അടുത്തേക്ക് എത്തും. മെഹുൽ വഴി കണ്ടുപിടിച്ച് സയന്റിസ്റ്റിന്റെ വീട്ടിലേക്ക് എത്തുന്നു. ഭൂൽഭുലയ സയന്റിസ്റ്റ് ഈ സമയത്ത് സ്പെഷ്യൽ ഗൺ ഉണ്ടാക്കുകയായിരുന്നു. ഈ ഗൺ ആരെയും കൊല്ലാൻ വേണ്ടിയല്ലായിരുന്നു, മറിച്ച് ഡിറ്റക്ട് ചെയ്യുവാൻ വേണ്ടിയായിരുന്നു. എന്ന് വെച്ചാൽ ആരുടെയെങ്കിലും മേൽ വെടിവെച്ചാൽ ആ ആൾക്ക് അറിയാൻ പോലും സാധിക്കുകയില്ല. കൂടാതെ അയാളുടെ ബോഡിയിൽ മൈക്രോചിപ്പ് ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. വരൂ മെഹുൽ, കുറേ നാളായല്ലോ കണ്ടിട്ട്. നമ്മുടെ സിറ്റിയിൽ ഇന്നലെ രാത്രിയിൽ ഏലിയൻസ് വന്നിരുന്നു. എനിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ സാധനം തരുമോ? അതുപയോഗിച്ച് ഏലിയൻസുമായി ഫൈറ്റ് ചെയ്യുവാൻ സാധിക്കണം. അപ്പോൾ ഭൂൽഭുലയ സയന്റിസ്റ്റ് മെഹുലിനോട് പറയുന്നു, അദ്ദേഹത്തിന്റെ കയ്യിൽ അങ്ങനെ ഒരു സാധനവും ഇല്ല എന്ന്. കാരണം അദ്ദേഹത്തിന് ഏലിയൻസിനെ പറ്റി കൂടുതലൊന്നും അറിയില്ല. അദ്ദേഹം ഒരു സ്പ്രിംഗ് ഗണ്ണുണ്ടാക്കിയിട്ടുണ്ട്. മെഹുൽ സ്പ്രിംഗ് ഗണ്ണുമായി തിരിച്ച് വീട്ടിലെത്തുന്നു. രാത്രിയായപ്പോൾ മെഹുൽ ഏലിയൻസിന് വേണ്ടി കാത്തിരിക്കുന്നു. പക്ഷേ രാത്രി 12 മണിയായിട്ടും ആദിയുടെ കോളൊന്നും വന്നില്ല. ഇതുവരെ ആദിയുടെ കോളൊന്നും വന്നില്ല. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? പെട്ടെന്ന് തന്നെ മെഹുൽ ആദിയെ വിളിച്ച് ഏലിയൻസിനെ പറ്റി ചോദിക്കുന്നു. അപ്പോൾ ആദി പറയുന്നു, ഇതുവരെ ഏലിയൻസിന്റെ സ്പേസ് ഷിപ്പ് ഭൂമിയിൽ വന്നിട്ടില്ല. മെഹുൽ ടെലിസ്കോപ്പും എടുത്ത് വീടിന്റെ മുകൾ വശത്ത് വന്നിരിക്കുന്നു. രാത്രി മുഴുവനും ഇരുന്നിട്ടും ഏലിയൻസ് ഭൂമിയിലേക്ക് വന്നില്ല. അടുത്ത ദിവസം മെഹുലിന്റെ അടുത്ത് പുതിയൊരു കേസ് വരുന്നു. കേസ് സോൾവ് ചെയ്യുവാൻ മെഹുൽ വേറൊരു നഗരത്തിലേക്ക് പോകുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പ്രതീക്ഷിക്കാതെ ആദിയുടെ കോൾ വരുന്നു. ആദി മെഹുലിനോട് പറയുന്നു, ആദിയുടെ സിസ്റ്റത്തിൽ ഏലിയൻസിന്റെ സ്പേസ് ഷിപ്പിന്റെ സിഗ്നൽ വരുന്നുവെന്ന്. ഇതിന്റെ അർത്ഥം ഏലിയൻസ് തിരിച്ചു വരുന്നുവെന്നല്ലേ? എനിക്ക് എത്രയും പെട്ടെന്ന് ആദിയുടെ അടുത്തേക്ക് പോകണം. മെഹുൽ പെട്ടെന്ന് തന്നെ തന്റെ ബൈക്കും എടുത്ത് ആദിയുടെ വീട്ടിലേക്ക് പോകുന്നു. പക്ഷേ വഴിയിൽ റോഡിൽ ഒരു വലിയ കുഴി ഉണ്ടായിരുന്നു. മെഹുൽ കുഴി കണ്ടില്ലായിരുന്നു. അവന്റെ ബൈക്ക് ഡിസ്ബാലൻസ് ആയി പോകുന്നു. മെഹുൽ ദൂരെ ചെടികളുടെ ഇടയിലേക്ക് മറിഞ്ഞു വീഴുന്നു. മെഹുൽ എങ്ങനെയൊക്കെയോ തപ്പി തടഞ്ഞ് എഴുന്നേൽക്കുന്നു. അവന് മുറിവും പറ്റിയിരുന്നു. അറിയില്ല റോഡിന് നടുവിൽ ആരാ കുഴി ഉണ്ടാക്കിയതെന്ന്. എന്റെ കാര്യത്തിൽ എന്തായാലും തീരുമാനമായി. മെഹുൽ അവന്റെ ബൈക്കിന്റെ അടുത്ത് പോയി നോക്കുന്നു. ബൈക്കിന്റെ മുഴുവൻ പെട്രോളും താഴെ പോയിരുന്നു. ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുവാൻ ശ്രമിക്കുന്നു. പക്ഷേ അത് സ്റ്റാർട്ട് ആകുന്നുണ്ടായിരുന്നില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് ആദിയുടെ അടുത്തെത്തണം. ഏലിയൻസിന്റെ സ്പേസ് ഷിപ്പ് ഏത് നിമിഷവും ലാൻഡ് ചെയ്യും. അപ്പോൾ അവിടേക്ക് ഒരു കാർ വരുന്നു. പക്ഷേ മെഹുൽ ആ കാറിനെ ലിഫ്റ്റ് ചോദിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും മെഹുൽ ആ കാറിനെ ലിഫ്റ്റ് ചോദിക്കാതിരുന്നത്? ചിന്തിക്കൂ, ചിന്തിക്കൂ.
മെഹുൽ ഏത് ദിശയിൽ നിന്നാണോ വന്നത് ആ ദിശയിലേക്കാണ് കാർ പോയത്. മെഹുലിനെ എതിർദിശയിലേക്കാണ് പോകേണ്ടത്. അതുകൊണ്ടാണ് കാറിനെ ലിഫ്റ്റ് ചോദിക്കാതിരുന്നത്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു പോലീസിന്റെ കാർ വരും. കാർ ഒരു IPS ഓഫീസറിന്റെ ആയിരുന്നു. മെഹുൽ ലിഫ്റ്റ് ചോദിച്ച് ആ വണ്ടിയിലേക്ക് കയറുന്നു. മെഹുൽ IPS ഓഫീസറിനോട് ഏലിയൻസിനെ പറ്റിയൊന്നും പറഞ്ഞില്ല. പറഞ്ഞിരുന്നുവെങ്കിൽ നഗരം മുഴുവനും അത് അറിയുകയും ജനങ്ങൾക്കിടയിൽ ഭീതി പടരുകയും ചെയ്യുമായിരുന്നു. സർ, എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ കൂട്ടുകാരൻ ആദിയുടെ അടുത്തെത്തണം. അവന് തീരെ സുഖമില്ല. IPS ഓഫീസർ മെഹുലിനെ ആദിയുടെ വീടിന്റെ അടുത്തേക്ക് എത്തിക്കുന്നു. വിഷമിക്കേണ്ട മെഹുൽ, ഞാൻ പോലീസിന്റെ സഹായത്തോടെ നിന്റെ ബൈക്ക് കൊടുത്തുവിടാം. താങ്ക് യു സോ മച്ച് സർ. അതിനുശേഷം ആ IPS ഓഫീസർ മെഹുലിനെ ഇറക്കിയതിന് ശേഷം അവിടെ നിന്ന് പോകുന്നു. മെഹുൽ പെട്ടെന്ന് തന്നെ ആദിയെ കാണുന്നു. സർ, താങ്കൾ വരാൻ ഒരുപാട് വൈകി. താങ്കളുടെ മൊബൈലും ഓഫായിരുന്നു. എന്തു പറയാൻ ആദി, വഴിയിൽ വെച്ച് ബൈക്ക് ഡിസ്ബാലൻസ് ആയി വീണു, മുറിവും പറ്റി. ആദി മെഹുലിന് ഫസ്റ്റ് എയ്ഡ് കിറ്റ് കൊടുക്കുന്നു. മെഹുൽ മുറിവിൽ ബാൻഡേജ് ചെയ്യുന്നു. ആദി, ഏലിയൻസിന്റെ അപ്ഡേറ്റ് എന്താ? ഏലിയൻസിന്റെ സ്പേസ് ഷിപ്പ് ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് അവരുടെ ശരിയായ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. പിന്നീട് മെഹുലും ആദിയും ഏകദേശം 1 മണിക്കൂർ ഏലിയൻസിന്റെ സ്പേസ് ഷിപ്പിനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്നു. അവസാനം 1 മണിക്കൂർ കഴിഞ്ഞ് ഏലിയൻസിന്റെ സ്പേസ് ഷിപ്പ് ഒരു ലൊക്കേഷനിൽ ട്രാക്കായി. നഗരത്തിൽ നിന്നും 2 കിലോമീറ്റർ ദൂരെ ഒരു വലിയ ഡാമുണ്ട്. ഏലിയൻസിന്റെ സ്പേസ് ഷിപ്പ് അതിന്റെ ലൊക്കേഷനിലാണ്. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഇതിന്റെ അർത്ഥം ഏലിയൻസ് ഇത്തവണ തടാകത്തെയല്ല, മുഴുവൻ ഡാം തന്നെ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. ആദി പെട്ടെന്ന് തന്നെ അവന്റെ ബൈക്ക് എടുക്കുന്നു. മെഹുലിനെയും കൊണ്ട് ഡാമിന്റെ അടുത്തേക്ക് പോകുന്നു. ആദിയും മെഹുലും ഡാമിന്റെ അടുത്തെത്തുന്നു. പക്ഷേ അവിടെ അവർ ഒരു മനുഷ്യനെ കാണുന്നു. ആ മനുഷ്യനെ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ മെഹുലിന് എന്തോ കുഴപ്പമുള്ളതുപോലെ തോന്നി. മെഹുലിന് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാരണം? ചിന്തിക്കും. ആ മനുഷ്യന്റെ അടുത്തുള്ള ഫുട് പ്രിന്റ്, അത് ഹാൻഡ് പ്രിന്റ് ആണ്. ശരിക്കും അതുപോലെയുള്ള ഹാൻഡ് പ്രിന്റ് ആണ് മെഹുൽ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഭയങ്കര ഇരുട്ടായിരുന്നു, അതുകൊണ്ട് ഒന്നും വ്യക്തമായി കാണുവാൻ സാധിച്ചിരുന്നില്ല. ആദി പെട്ടെന്ന് മൊബൈലിന്റെ ടോർച്ച് എടുക്കുക. ഇത് ഏലിയൻസ് ആയിരിക്കുമോ? ആദി മൊബൈൽ എടുക്കുന്നതിന് മുൻപ് തന്നെ ഡാമിന്റെ വെള്ളത്തിനുള്ളിൽ നിന്നും ഏലിയൻസിന്റെ സ്പേസ് ഷിപ്പ് പുറത്തേക്ക് വരുന്നു. ഇത് കണ്ട മെഹുലും ആദിയും അതിശയിച്ചു പോകുന്നു. ഇതിനർത്ഥം ഡാമിലെ വെള്ളത്തിൽ ഏലിയൻസ് അവരുടെ സ്പേസ് ഷിപ്പ് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് സ്പേസ് ഷിപ്പ് കാണുവാൻ സാധിക്കാഞ്ഞത്. അപ്പോഴേക്കും ആദ്യം അവന്റെ മൊബൈലിന്റെ ടോർച്ച് ആ മനുഷ്യന്റെ നേർക്ക് തെളിയിച്ചു. ആ മനുഷ്യൻ ശരിക്കും ഏലിയനായിരുന്നു. ഏലിയൻസിന്റെ സ്പേസ് ഷിപ്പ് മുകളിലേക്ക് പോകുവാൻ തുടങ്ങി. ആദി, നീ ആ ഏലിയനെ പിടിക്കുക, ഞാൻ അവരുടെ സ്പേസ് ഷിപ്പിനെ കൈകാര്യം ചെയ്യാം. പെട്ടെന്ന് തന്നെ മെഹുൽ ഭൂൽഭുലയ സയന്റിസ്റ്റ് കൊടുത്ത സ്പ്രിംഗ് ഗൺ എടുക്കുന്നു. എന്നിട്ട് സ്പേസ് ഷിപ്പിനെ ടാർഗറ്റ് ചെയ്യുന്നു. സ്പ്രിംഗ് ഗൺ ഉപയോഗിച്ചപ്പോൾ അതിൽ നിന്നും എന്തോ വളരെ നേർത്ത നൂൽ പോലെ ഒരു സാധനം ഏലിയന്റെ സ്പേസ് ഷിപ്പിൽ ചെന്ന് ഒട്ടിപ്പിടിക്കുന്നു. അത് സ്പീഡിൽ മുകളിലേക്ക് ഉയരുവാൻ തുടങ്ങി. ഇതിപ്പോ ആകെ കുഴപ്പമായല്ലോ, ഞാൻ ഇങ്ങനെ തൂങ്ങിക്കിടന്ന് സ്പേസിലെത്തുമല്ലോ. മെഹുൽ സ്പ്രിംഗ് ഗണ്ണിന്റെ അടുത്ത ബട്ടൺ അമർത്തുന്നു. ഗണ്ണിന്റെ കോണ്ടാക്ട് സ്പേസ് ഷിപ്പിൽ നിന്നും വിടുന്നു. മെഹുൽ നേരെ വെള്ളത്തിലേക്ക് വീഴുന്നു. ആ വെള്ളത്തിന് നല്ല ആഴമുണ്ടായിരുന്നു. മെഹുൽ പല ശ്രമങ്ങൾക്കൊടുവിൽ മുകളിലേക്ക് എത്തുന്നു. മെഹുൽ 4 പാടും നോക്കുന്നു, ചുറ്റും വെള്ളം മാത്രം. പെട്ടെന്ന് തന്നെ മെഹുൽ ഡാമിന്റെ അടുത്തുള്ള മരത്തിലേക്ക് സ്പ്രിംഗ് ഗൺ ടാർഗറ്റ് ചെയ്യുന്നു. അത് അതിൽ ഒട്ടിപ്പിടിക്കുന്നു. അതിനുശേഷം മെഹുൽ അടുത്ത ബട്ടൺ അമർത്തുന്നു. അപ്പോൾ വളരെ വേഗത്തിൽ വലിച്ച് ആ മരത്തിന്റെ അടുത്തെത്തുന്നു. ഭൂൽഭുലയ സയന്റിസ്റ്റിന്റെ സ്പ്രിംഗ് ഗൺ അത്ഭുതകരമായ ഒരു സാധനം തന്നെയാണ്. അപ്രതീക്ഷിതമായി ആദി ശബ്ദമുണ്ടാക്കുന്നു. സർ, ഞാൻ ഇവിടെയാണ്. മെഹുൽ പെട്ടെന്ന് ആദിയുടെ അടുത്തേക്ക് എത്തുന്നു. ആദി അവന്റെ ഷർട്ട് ഉപയോഗിച്ച് ഏലിയനെ കെട്ടിയിട്ടിരിക്കുന്നു. നന്നായി ആദി, ഏലിയന്റെ ഷിപ്പ് ഇവിടെ നിന്നും പോയി. പക്ഷേ ഈ ഏലിയൻ നമ്മുടെ കയ്യിലകപ്പെട്ടു. ഇനി നമുക്ക് ഇവനിൽ നിന്നും എല്ലാ വിവരങ്ങളും മനസ്സിലാക്കാം. മെഹുലും ആദിയും ഏലിയനെയും കൊണ്ട് ഡോക്ടർ സഞ്ജനയുടെ ലാബിലേക്ക് എത്തുന്നു. ഇനി എന്ത് ചെയ്യും ഡോക്ടർ സഞ്ജന ഏലിയനെ ഉപയോഗിച്ച്? പിന്നെ ആദി എങ്ങനെയാണ് ഏലിയനെ പിടിച്ചത്? കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ.